ഇനി അത് കഴിഞ്ഞാലോ പരസ്യ ശുശ്രൂഷ അങ്ങോട്ട് ആലോചിച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ഭാഗം വചനമുറിക്കലിൻ്റെ ഭാഗമാണ്. പഴയ നിയമം വായിക്കും, അപ്പോസ്തലന്മാരുടെ ലേഖനം വായിക്കും, അത് അതിനുശേഷം ഏവങ്കിലും വായിക്കും സുവിശേഷം. പണ്ടുകാലത്ത് നമ്മുടെ സഭയിൽ സുവിശേഷം വായിച്ച ശേഷം ഒരു പ്രസംഗിക്കുന്ന ഭാഗം കൂടി ഉണ്ടായിരുന്നു. അതിപ്പോൾ ഞങ്ങൾ വേണ്ടത് വെച്ചിരിക്കുക. കാര്യം എന്നാ? കേൾക്കാൻ ആരും കാണുകയില്ല, പ്രസംഗിക്കാവുന്നേ ഉള്ളൂ, കേൾക്കാൻ ആരും ഉണ്ടാകുകയില്ല, അതുകൊണ്ട് പ്രസംഗിക്കാറില്ല. അത് കഴിഞ്ഞാൽ പിന്നെ പുരോഹിതൻ കിഴക്കോട്ട് തിരിഞ്ഞ് തൻ്റെ പാപങ്ങൾക്കും ജനത്തിൻ്റെ പാപങ്ങൾക്കും മാപ്പ് ചോദിച്ചുകൊണ്ട് പ്രാർത്ഥന, ഹൂസോയ പ്രാർത്ഥന. സത്യത്തിൽ ആ സമയത്ത് ആ ജനത്തിൻ്റെ മുഴുവൻ പാപങ്ങൾക്ക് വേണ്ടി പുരോഹിതൻ മധ്യസ്ഥനായി തീരുകയാണ്. അപ്പോൾ നമ്മൾ ഓർക്കണം, അകത്തോട്ട് കയറിയപ്പോൾ പുരോഹിതൻ്റെ ഡ്രസ്സ് കറുത്ത ഡ്രസ്സായിരുന്നെങ്കിൽ തിരശീല വലിച്ചപ്പോൾ ഡ്രസ്സിൻ്റെ കളറ് മാറി, രൂപഭാവം മാറി, എന്നാ ഡ്രസ്സായി? ഒരു രാജാവിൻ്റെ ഡ്രസ്സായി. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ എങ്ങനെ വരുമോ അതുപോലെ ഡ്രസ്സായി. അപ്പോൾ മനുഷ്യൻ എന്ന നിലയിൽ നിന്ന് ഇതാ ദൈവത്തിൻ്റെയും മനുഷ്യൻ്റെയും മധ്യസ്ഥനായ നടുക്ക് കണ്ടോ, ദൈവത്തിൻ്റെയും മനുഷ്യൻ്റെയും പ്രതിനിധിയായി യേശു ക്രിസ്തു നിൽക്കുകയാണ് പുരോഹിതൻ ജനത്തിൻ്റെ മധ്യത്തിൽ. അതുകൊണ്ടാണ് അപ്പോൾ നടത്തുന്ന എല്ലാ പ്രാർത്ഥനകളും പിതാവിനോട് നടത്തുന്ന പ്രാർത്ഥനയാണ്. കാരണം എന്താ? ചില പറയും പുത്രനോട് ഒരിക്കലും പ്രാർത്ഥിക്കാൻ പാടില്ല, പിതാവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവുള്ളൂ. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? ആ സമയത്ത് ഒരു പുരോഹിതൻ ആരുടെ സ്ഥാനത്ത് നിൽക്കുന്നത്? ഒരു ക്രിസ്ത്യാനി നിൽക്കുന്നത് യേശുവിൻ്റെ സ്ഥാനത്ത് നിന്നാണ് ബലി അർപ്പിക്കുന്നത്. കണ്ടോ, യേശുവിൻ്റെ സ്ഥാനത്ത് നിന്നാണ് ബലി അർപ്പിക്കുന്നത്. ഒരു പുരോഹിതൻ നിൽക്കുന്ന യേശുവിൻ്റെ സ്ഥാനത്ത് നിന്നാണ് ബലി അർപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഓരോ ക്രിസ്ത്യാനിയും സത്യത്തിൽ ക്രിസ്തുവിൻ്റെ സ്ഥാനത്താണ് നിൽക്കേണ്ടത്. ക്രിസ്തുവിൻ്റെ സാക്ഷിയാണ്. ഇനി പുരോഹിതൻ ഹൂസോയ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് പിന്നെ ദൂവക്കുറ്റിയൊക്കെ വാഴ്ത്തി, അത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും വന്നൊരു റിക്കൺസിലിയേഷൻ. യേശു ക്രിസ്തു ഇതാ പരസ്പരം മുട്ടുകുത്തി ആദ്യം പ്രാർത്ഥിക്കും, അപ്പോൾ വിശ്വാസ പ്രമാണം ചൊല്ലും. ആ സമയത്ത് ജനത്തിൻ്റെ പാപമോചനത്തിന് വേണ്ടി വീണ്ടും പ്രാർത്ഥിക്കും. ഒന്ന് ആലോചിച്ച് നോക്കി, എന്തുമാത്രമില്ല പ്രാർത്ഥനകളാണ്. ജനത്തിൻ്റെ പാപം മുഴുവൻ മോചിക്കാൻ വേണ്ടി പുരോഹിതൻ മുട്ടുകുത്തി നിന്ന് കുരിശ് വരച്ച് പ്രാർത്ഥിക്കും. ഞാൻ ഓർക്കുകയാണ്, ഒരിക്കൽ ഞാൻ അച്ഛനായ ശേഷം ഹൈറേഞ്ചിലെ വാളാടിപ്പള്ളിയിൽ താമസിക്കുന്ന സമയത്ത് ഒരു തമിഴ് സ്ത്രീ എൻ്റെ അടുക്ക് കയറി വന്നു. അവരെന്നോട് പറഞ്ഞു, അച്ഛാ എൻ്റെ ഭർത്താവ് എന്നെ ഇട്ടിട്ട് പിണങ്ങിപ്പോയിട്ട് ഒരു വർഷം കഴിയുകയാണ്. എൻ്റെ ഭർത്താവിൻ്റെ തിരിച്ചു വരവിന് വേണ്ടി കുർബാന ചൊല്ലിക്കാൻ വേണ്ടി ഞാൻ വന്നതാണ്. അതുകൊണ്ട് ഒരു 11 കുർബാന എനിക്ക് വേണ്ടി എൻ്റെ ഭർത്താവിന് വേണ്ടി അർപ്പിക്കണം എന്ന് പറഞ്ഞ് 11 കുർബാനയുടെ പണവും നൽകി ഈ സ്ത്രീ വീട്ടിൽ പോയി. ഞാൻ ആ പേരൊക്കെ കുറിച്ച് വെച്ചു. ഞാൻ പറഞ്ഞു അതെല്ലാം കൃത്യമായിട്ട് ചെയ്തോളാമെന്ന് പറഞ്ഞു. ഒരു കൊച്ചു പള്ളിയാണ്. പിറ്റേ ബുധനാഴ്ച ഞാൻ ബലിക്ക് കയറി, പേപ്പർ അവിടെ ഉണ്ടായിരുന്നു, ഞാൻ ബലി അർപ്പിച്ചു, ഇറങ്ങിപ്പോന്നു. പിറ്റേ വെള്ളിയാഴ്ച ആയപ്പോൾ ഈ സ്ത്രീ പിന്നെ വന്നു. അപ്പം ഞാൻ ചോദിച്ചു എന്നാ വന്നെന്ന് ചോദിച്ചു. ഉടനെ പറഞ്ഞു ഞാൻ കഴിഞ്ഞ ആഴ്ച കുർബാനയ്ക്ക് പേര് ഞാൻ പറഞ്ഞു, പേര് തന്നിട്ടുണ്ടെങ്കിൽ കുർബാന കറക്റ്റായിട്ട് നടന്നോളൂ, നിങ്ങളൊന്നും പേടിക്കാനില്ല, ആ കാര്യം ഞാൻ ഏറ്റെന്ന് പറഞ്ഞു. ഉടനെ പറഞ്ഞു ഞാൻ അത് പറയാൻ വേണ്ടി വന്നതല്ല, എൻ്റെ ഭർത്താവ് തിരിച്ചു വന്നു, എന്നെയും കൂട്ടിക്കൊണ്ട് പോവുകയാണ്, കുഞ്ഞിനെയൊക്കെ ആയിട്ട് പോവുകയാണ്, അതുകൊണ്ട് യാത്ര പറയാൻ വേണ്ടി വന്നതാണ്. സത്യത്തിൽ എനിക്ക് വലിയ സന്തോഷമായി. വിശുദ്ധ കുർബാനയുടെ ശക്തി കണ്ട് വലിയ സന്തോഷമായി. ഞാൻ ഓടി മധുവായി കയറി. എന്നിട്ട് ഞാൻ ഓർത്ത് ദൈവമേ അനുഗ്രഹം കിട്ടി പേപ്പർ, അതെടുത്ത് ഞാൻ കൈപ്പിടിച്ചു. അപ്പോൾ അതിനകത്തൊരു കാഴ്ച കണ്ടു, ഈ കുർബാനയുടെ സമയത്ത് വെള്ളം തെറിച്ച് ഈ 11 എന്നുള്ള സ്ഥാനത്ത് ഒന്നിൻ്റെ മേലൊരു ഒരു തുള്ളി വെള്ളം വീണ് കിടക്കുകയാണ്, ഒന്ന് മാത്രം ബാക്കി. അപ്പം ഞാനിങ്ങനെ ഓർത്ത് ഇതെന്താ ഇങ്ങനെ? സത്യത്തിൽ എന്നോട് കർത്താവ് ആ പേപ്പറിലൂടെ സംസാരിച്ചു. ആത്മാർത്ഥമായി അർപ്പിക്കുന്ന ബലിയാണെങ്കിൽ ഒരു ബലി മതി ഒരു ജീവിതം മുഴുവൻ അനുഗ്രഹിക്കപ്പെടാൻ. ഞാൻ ഈ കാര്യം ഒരു ധ്യാന സമയത്ത് പ്രസംഗിച്ചു പോയി, അറിയാതെ അബദ്ധം പറ്റിപ്പോയതാ പ്രസംഗിച്ചു. അപ്പോഴാണ് വർഷങ്ങളായിട്ട് മാനസാന്തരപ്പെടാതിരിക്കുന്ന ഒരു പുള്ളിക്കാരൻ്റെ പേര് ഞാനങ്ങ് മറന്നുപോയി. പുള്ളിക്കാരൻ്റെ ഭർത്താവ് ഭാര്യ സ്ഥിരം എൻ്റെ ധ്യാനം കൂടുന്ന ആളാണ്. പുള്ളിക്കാരൻ്റെ മാനസാന്തരം ഉണ്ടാകാത്തതിൻ്റെ ഏറ്റവും വലിയ കാരണം പുള്ളിക്കാരൻ്റെ കയ്യിലിരിപ്പാണ്.
പുള്ളിക്കാരുതി ഇത് കേട്ട വാദി കേൾക്കാത്ത വാടി പുറത്തേക്ക് ഓടി കുർബാന എഴുതുന്ന പേപ്പറിലോട്ട് ഇതാ പുള്ളിക്കാരൻ്റെ പേരങ്ങ് എഴുതി. ചാക്കോച്ചൻ 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 11 പ്രാവശ്യം എഴുതിയിട്ടുണ്ട്. ഞാൻ പിറ്റേ ഞായറാഴ്ച നോക്കുമ്പോട്ടൊരു 11 ചാക്കോച്ചൻ ഞാൻ പള്ളിയിൽ അനൗൺസ് ചെയ്തിരുന്നു. 11 പ്രാവശ്യം ചാക്കോച്ചൻ എഴുതിയിരിക്കുന്നത് എന്നാണ്. ഉടനെ പുള്ളിക്കാരത്തി വന്നിട്ട് പറഞ്ഞു, ഇയാളെ ഒന്ന് പൂട്ടാനായിട്ട് ഞാൻ കണ്ട അവസാനത്തെ പണിയാണ് അച്ഛൻ പറഞ്ഞ മാർഗം 11 കുർബാനയില്ലേ. നമ്മൾ ഈ കുറുക്ക് വഴി അന്വേഷിച്ച് നടക്കുക. അല്ലാതെ സത്യത്തിൽ ആ തമിഴ് സ്ത്രീയുടെ നെഞ്ചുപൊട്ടിയുള്ള ആ ബലിയർപ്പണമാണ് ആ ഭർത്താവിൻ്റെ മാനസാന്തരപ്പെട്ട തിരിച്ചുവരവിന് കാരണമായത്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് വിശുദ്ധ ബലിയിൽ ആര് കണ്ണുനീരോടെ പ്രാർത്ഥനയർപ്പിക്കുന്നോ ആ പ്രാർത്ഥനയുടെ മേൽ ദൈവം അത്ഭുതം വർഷിച്ചിരിക്കും, അടയാളങ്ങൾ നടന്നിരിക്കും. അതുപോലെ വാളാടിപ്പള്ളിയിൽ ആദ്യം ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാനും ഉണ്ട്, എൻ്റെ കൂടെ ഒരു ചമ്മാശനുമുണ്ട്, ഞങ്ങൾ രണ്ടുപേരാണോ താമസിക്കുന്നത്. ആ ഇടവയിൽപ്പെട്ട ഒരു കുടുംബം, ഒരമ്മ എൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു, എൻ്റെ മകൻ പുറപ്പെട്ടു പോയി, അവനൊന്ന് തിരികെ വരാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ ആന്തരിക സൗഖ്യത്തെക്കുറിച്ച് ക്ലാസ് അറിയാവുന്നതുകൊണ്ട് എനിക്കറിയാം മകൻ പിണങ്ങിപ്പോകാൻ കാരണം അപ്പൻ്റെ അമ്മയുടെയും കുഴപ്പം കൊണ്ടാണ്. അതുകൊണ്ട് ഞാനൊന്നും വേണ്ടിയില്ല. കുറച്ച് ദിവസം കഴിഞ്ഞ് അവൻ്റെ ബർത്ത്ഡേ ദിവസം അടുത്തു വന്നു. ബർത്ത്ഡേയുടെ തലേദിവസം ഈ സ്ത്രീ എൻ്റെ അടുക്ക് വന്നിട്ട് പറഞ്ഞു, അച്ഛാ എൻ്റെ മകൻ പോയിട്ട് ഇതാ ഒരു വർഷമായി, ഈ ബർത്ത്ഡേക്ക് അവൻ വീട്ടിലില്ല, അച്ഛൻ്റെ പ്രായമേ ഉള്ളൂ എൻ്റെ മകന്, അന്നെനിക്ക് 26 വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ, അച്ഛൻ്റെ പ്രായമേ ഉള്ളൂ എൻ്റെ മകന്, അതുകൊണ്ട് എൻ്റെ മകൻ്റെ സ്ഥാനത്ത് നിന്ന് അച്ഛൻ ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഇന്ന് ഭക്ഷണം കഴിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അന്ന് വൈകുന്നേരം അവരുടെ വീട്ടിൽ ഭക്ഷണത്തിൽ പോയി, ചെമ്മാശനും കൂടെയുണ്ട്. ഞങ്ങളവിടെ ചെന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് തിരിച്ചു പോരുമ്പോൾ അത്രയും നാളുമുള്ള മനോഭാവമല്ല എനിക്ക് ആ സ്ത്രീയോടുണ്ടായത്. ഞാൻ ഓർത്തു, ദൈവമേ, സ്വന്തം മകൻ നഷ്ടപ്പെട്ട വേദനയും വഹിച്ചുകൊണ്ടൊരു സ്ത്രീ, ഒരു പാവപ്പെട്ട സ്ത്രീ. ഞാനങ്ങനെ പള്ളി തിരിച്ചു വന്ന് പിറ്റേ ദിവസം കുർബാന, കുർബാന സമയത്ത് ഇങ്ങനെ മുട്ടുകുത്തി എന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ ഓർത്തു, ദൈവമേ, ഒരു സ്ത്രീ സ്വന്തം മകനു വേണ്ടി കരഞ്ഞുകൊണ്ട് ഈ ദേവാലയത്തിൽ നിന്നുകൊണ്ട് ഒരു ബലി അർപ്പിക്കുന്നുണ്ട്. അതോർത്ത് ഞാനിവൻ്റെ പേര് സമർപ്പിക്കുമ്പോൾ ഒരു പ്രത്യേക വൈകാരി അനുഭവം എനിക്കുണ്ടായി. ഞാൻ കുറേ നേരം മുട്ടുകുത്തി നിന്ന് ആ ചെറുപ്പക്കാരന് വേണ്ടി പ്രാർത്ഥിച്ചു. അതിനുശേഷം ബലി പൂർത്തിയാക്കി പുറത്തിറങ്ങിയപ്പോൾ ഞാൻ ചെമ്മാശനോട് പറഞ്ഞു, ആ ചെമ്മാശൻ ഇപ്പോൾ അച്ഛനായിട്ട് വയനാട്ടിലുണ്ട്, അച്ഛനോട് പറഞ്ഞു, എന്തോ അവൻ്റെ ജീവിതത്തിൽ ദൈവം ഇടപെട്ടതുപോലൊരു ഫീലിംഗ് എനിക്ക് ഈ ബലിയിലുണ്ടായെന്ന് പറഞ്ഞു. സംഭവിച്ചത് ഈ 9:30 മണി സമയത്ത് ഇവൻ്റെ പേര് ബലിപീഠത്തിൽ ഓർക്കുന്ന സമയത്ത് തേക്കടിയിൽ ഒരു സ്ഥലത്ത് കഞ്ചാവ് കച്ചവടവുമായിട്ട് ഒളിച്ചു താമസിച്ചിരുന്ന അവൻ അവിടുന്ന് പുറത്തിയാടി തൊട്ടിൽ പോയി 21 മെഴുകുതിരി കത്തിച്ച് അവൻ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിച്ചു. അന്ന് വൈകുന്നേരമായപ്പോൾ അവൻ വീട്ടിൽ വന്നു. പിറ്റേ ദിവസം രാവിലെ ഞാൻ അവനെ ചെന്ന് കണ്ട് പള്ളിയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. അവൻ അവിടെ നിന്ന് മുട്ടുകുത്തി തൻ്റെ ബലഹീനതകളും പാപങ്ങളും ഏറ്റുപറഞ്ഞ് കുമ്പസാരിച്ചു, മാനസാന്തരപ്പെട്ടു. പ്രിയമുള്ളവരെ, നാം അർപ്പിക്കുന്ന ഈ ബലി ശക്തിയും സ്നേഹവും സൗഖ്യവും നിറഞ്ഞിരിക്കുന്ന ഒരു ബലിയാണെന്ന് നമ്മൾ മറന്നു പോകരുത്. അങ്ങനെ നമ്മൾ വൈദികൻ ഇതാ ബലിപീഠത്തിൽ പിന്നീട് ദർഗായിലേക്ക് കയറുകയാണ്. നമുക്കിവിടെ ദർഗ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, ഇവിടെ ഇല്ലെന്നേ ഉള്ളൂ, നാട്ടിലുണ്ടത്. അപ്പോൾ ചില ആളുകൾ ഓർക്കുന്ന അച്ഛന് കാല് കഴിക്കുമ്പോൾ ഇറങ്ങി നിൽക്കുന്നതും പിന്നെ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെയല്ലത്. ചില ആളുകൾക്ക് നമ്മുടെ ആളുകൾക്ക് ഇങ്ങനെ ധരിച്ചിരിക്കുന്നത്, ഇടയ്ക്കിടയ്ക്ക് അച്ഛൻ താഴെ ഇറങ്ങി നിൽക്കുന്നത് കാണാൻ നടുവേദന എടുക്കുമ്പോൾ പിന്നെ ഇടയ്ക്കിടയ്ക്ക് മേളിൽ കയറും, ഇങ്ങനെയൊന്നുമല്ല. താഴെ നിന്ന് പാപവിമോചനം ജനത്തിന് കൊടുത്ത് ജനത്തിൻ്റെ പാപമോചനം ദൈവത്തോട് ചോദിച്ച് നിരപ്പായ ശേഷമാണ് സമ്പൂർണമായി വിശുദ്ധീകരിക്കപ്പെട്ട ഒരു സമൂഹത്തിന് വേണ്ടിയാണ് ഇത് ദർഗായിലേക്ക് കയറി നിന്ന് ബലി അർപ്പിക്കുന്നത്. ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും അതൊന്നും പറയാൻ നേരമില്ലല്ലോ, വളരെ കണ്ടൻറ്റ് മാത്രം ഞാൻ അങ്ങ് പറഞ്ഞു വിടുക. അങ്ങനെ ബലി കയറിക്കഴിഞ്ഞാൽ ഇത് അപ്പമെടുത്ത് അച്ഛൻ കൈപ്പിടിക്കും. സത്യത്തിൽ ഇവിടെ 100 ധ്യാനം കൂടുന്നുണ്ടെങ്കിൽ ഒരപ്പമെടുത്ത് വൈദികൻ പീലാസായിക്കകത്ത് വെച്ചാൽ എത്ര പേരുടെ ജീവിതം എടുത്തു വെക്കുന്നത് ഈ 100 ജീവിതമാണ്. അങ്ങനെയാണെങ്കിൽ ഈ അപ്പത്തിൽ എത്ര പേരുടെ ജീവനുണ്ട്? നാളെ ഇവിടെ ഒരു അപ്പം അർപ്പിച്ചാൽ ആ അപ്പത്തിൽ 100 ജീവനുണ്ട്, നിങ്ങളുടെ ജീവിതമാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ആ അപ്പമെടുത്ത് വൈദികൻ കൈപ്പിടിച്ചിട്ട് 2000 വർഷം മുമ്പ് യേശു പറഞ്ഞ വചനം
പുരോഹിതൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആവർത്തിക്കുകയാണ്, ഇത് എൻ്റെ ശരീരമാണ്. അങ്ങനെയാണെങ്കിൽ യേശു ക്രിസ്തു ഈ ശരീരത്തിലേക്ക് ഇറങ്ങി വരികയാണ്, ഈ അപ്പത്തിലേക്ക് ഇറങ്ങി വരണം. ഈ അപ്പത്തിൽ എത്ര പേരെ ഇരിക്കുന്നത്? നിങ്ങൾ ഓരോരുത്തരും ഈ അപ്പത്തിലിരിക്കുക, പീലാസായിക്കകത്ത് ഇങ്ങനെ ഇരിക്കുക. ആ പീലാസായിക്കകത്തിലേക്കാണ് യേശു ക്രിസ്തു ഇറങ്ങി വരുന്നത്, പൂർണ്ണ ദൈവം. ഇതാ ഈ അപ്പത്തിലേക്ക് ഇറങ്ങി വരിക, പാപവിമോചനം പ്രാപിച്ച പൂർണ്ണ മനുഷ്യർ ഈ അപ്പത്തിൽ അർപ്പിക്കപ്പെട്ടിരിക്കുക. നമ്മൾ ഓർക്കണം നമ്മുടെ വിശുദ്ധ കുർബാനയുടെ ആഴം. പാപം മോചിച്ച് പശ്ചാത്തപിച്ച ഒരു പൂർണ്ണ മനുഷ്യരായിട്ട് സഭയിൽ വിശുദ്ധീകരിക്കപ്പെട്ട പൂർണ്ണ മനുഷ്യരാണ് പീലാസായി കാത്തിരിക്കുന്നു. ആ പൂർണ്ണ മനുഷ്യരിലേക്ക് പൂർണ്ണ ദൈവം ഇറങ്ങി വരികയാണ്. അങ്ങനെ ഇതാ വിശുദ്ധ കുർബാനയിൽ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യരും ഒന്നായി തീർന്നു. അങ്ങനെയാണെങ്കിൽ കള്ളുകുടിക്കുന്ന നാല് പേര് പള്ളിക്കകത്തുണ്ടെന്ന് വിചാരിച്ചു, അവനെയും അച്ഛനെടുത്ത് എവിടെ വെക്കും? പീലാസായിക്കകത്ത് വെക്കും. അങ്ങനെയാണെങ്കിൽ പിന്നെ പീലാസായിക്കകത്ത് എന്തിൻ്റെ നാറ്റമായിരിക്കും? കള്ളിൻ്റെ നാറ്റമായിരിക്കും. ബീഡി വലിക്കുന്ന നാലെണ്ണം ഉണ്ട്, ഇവനെയും വെക്കും പീലാസായിക്കകത്ത്. എന്തു ചെയ്യാണ്? സത്യത്തിൽ നമ്മുടെയൊക്കെ ദേവാലയത്തിൻ്റെ ബലിപീഠത്തെ നാറ്റിക്കുന്ന കുറേ മനുഷ്യരെ നമ്മുടെ ഇടയിലുണ്ട്, ഈ കള്ളുടിയന്മാർ. നമ്മൾ വെറുപ്പോടും വിദ്വേഷത്തോടും കൂടിയാണ് ഈ ബലിയിൽ പങ്കാളിയാകുന്നതെങ്കിൽ നിങ്ങൾ മൂലം ഈ ബലിപീഠം മലിനമായി. അവിഹിത ബന്ധത്തോടും അശുദ്ധ പാപങ്ങളോടും മ്ലേച്ഛതയോടും കൂടിയാണ് നിങ്ങൾ ബലിയിൽ പങ്കാളികളാകുന്നെങ്കിൽ നിങ്ങൾ മൂലം ഈ ബലിപീഠം മലിനമാകുന്നു. അതുകൊണ്ടല്ലേ കർത്താവ് മാലാഖി പ്രവാചകനിലൂടെ പറഞ്ഞത്, നിങ്ങൾ മൂലം ദൈവത്തിൻ്റെ ബലിപീഠത്തെ നിങ്ങൾ മലിനമാക്കുന്നു പറയുന്നത്. പ്രിയമുള്ളവരെ, മാലാഖി പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നത് നിങ്ങൾ ബലിപീഠം മലിനമാക്കുന്നു. അതുകൊണ്ടാണ് നമുക്ക് ആ വചനം ഒന്ന് വായിക്കാം. മാലാഖി പ്രവാചകന്റെ പുസ്തകം ഒന്നാം അധ്യായത്തിൻ്റെ ആറാമത്തെ വാക്യം, പുത്രൻ പിതാവിനെയും ദാസൻ യജമാനെയും ബഹുമാനിക്കുന്നു. എൻ്റെ നാമത്തെ നിന്ദിക്കുന്ന പുരോഹിതന്മാരെ, സൈന്യങ്ങളുടെ കർത്താവായി ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ഞാൻ പിതാവാണെങ്കിൽ എനിക്കുള്ള ബഹുമാനം എവിടെ? കർത്താവ് ചോദിക്കുക, ഞാൻ നിങ്ങളുടെ ദൈവമാണെങ്കിൽ നിങ്ങൾ ഈ മലിനമായ ജീവിതവുമായിട്ട് എൻ്റെ മുമ്പിൽ വരാൻ നിങ്ങൾക്ക് എങ്ങനെ സാധിക്കുന്നു? പിന്നെ ചോദിക്കുകയാണ്, ഞാൻ യജമാനാണെങ്കിൽ എന്നോടുള്ള ബഹുമാനം എവിടെ? എങ്ങനെയാണ് അങ്ങയുടെ നാമത്തെ ഞങ്ങൾ നിന്ദിച്ചതെന്ന് നിങ്ങൾ ചോദിക്കുന്നു. മലിനമായ ഭക്ഷണം നിങ്ങൾ എൻ്റെ ബലിപീഠത്തിൽ അർപ്പിച്ചു. ഓർക്കണം, കർത്താവ് പുരോഹിതന്മാരായ ഞങ്ങളോട് ചോദിക്കും, നിങ്ങൾ ബലിപീഠത്തിൽ മലിന വസ്തുക്കൾ അർപ്പിച്ചുകൊണ്ട് എന്നെ നിങ്ങൾ അപമാനിച്ചുവെന്ന് ദൈവം ഞങ്ങളോട് ചോദിക്കും. ഉടനെ ഞങ്ങൾ കർത്താവിനോട് ചോദിക്കും, കർത്താവ് എങ്ങനെയാണ് ഞങ്ങൾ ബലിപീഠത്തെ മലിനമാക്കുന്നത്? നല്ല സൂപ്പർ വൈറ്റിനകത്ത് മുക്കിയ തുണിയാണല്ലോ ഇട്ടത്, നല്ല ഒന്നാം തരം വെൽവെറ്റ് കൊണ്ടുണ്ടാക്കിയ കാര്യങ്ങളാണ് ക്രമീകരിച്ചിരിക്കുന്നത്, നല്ല ഒന്നാം തരം മെഴുകുതിരി കാശ് മുടക്കി ഉണ്ടാക്കിയതൊക്കെ, പിന്നെ എങ്ങനെയാണ് ഞങ്ങൾ നിന്നെ അപമാനിച്ചത്? അവിടെ കർത്താവ് പറയും, മലിനമായ ബലിവസ്തുക്കളെ നിങ്ങൾ അർപ്പിച്ചു, അങ്ങനെയാണ് നിങ്ങൾ എന്നെ അപമാനിച്ചത്. ഏതാ ഈ മലിന വസ്തു? ഏതാ ഈ മലിന വസ്തു? കുംഭസാരിക്കാതെയും പശ്ചാത്തപിക്കാതെയും മ്ലേച്ഛ പാപങ്ങൾ ചെയ്തു കൂട്ടിയിട്ട് ഞാനൊന്നും അറിഞ്ഞില്ലെന്ന് പറഞ്ഞ് പൂച്ച കണ്ണടച്ച് പാല് കുടിക്കുന്നത് പോലെ ദേവാലയത്തിൽ കയറി വന്നിരിക്കുന്ന സത്യവിശ്വാസി അവനാണ് ഈ മലിന വസ്തു. പ്രിയമുള്ളവരെ, ഓർക്കണം, ജീവിതത്തിൽ കുംഭസാരം എന്താണെന്ന് നമ്മളൊക്കെ കണ്ടിട്ടുണ്ടോ വല്ലരും? ജീവിതത്തിൽ പാപങ്ങൾ ആത്മാർത്ഥതയോടെ നമ്മൾ പലപ്പോഴും തുറന്നു പറയുന്നുണ്ടോ? നമ്മൾ ദൈവത്തെ അപമാനിക്കുകയാണ്. ഓരോ പെസഹായിലും ദൈവം കരയുകയാണ്. ദൈവത്തിൻ്റെ ശരീരം നാം മൂലം മലിനമാകുന്നു. എന്നിട്ട് പറയുകയാണ്, കർത്താവിൻ്റെ ബലിപീഠത്തെ നിങ്ങൾ നിസ്സാരമെന്ന് കരുതി. അതുകൊണ്ടല്ലേ പെസഹായിക്ക് നമ്മൾ പല്ലി പിടിക്കുന്ന പോലെ ഒരു പിടുത്തമാണ്. പിടിച്ചേച്ച് പോയി കഴിഞ്ഞാൽ സംഭവിക്കുന്ന എന്താണ്? ഈസ്റ്റർ ആകുമ്പോഴേക്കും കള്ളും കുടിച്ച് നമ്മൾ നടക്കും. യേശു ക്രിസ്തുവിൻ്റെ തലയിലോട്ടാണ് ഈ മദ്യം ഒഴിക്കുന്നത്. വിശുദ്ധ കുർബാന അനുഭവിച്ചു കഴിഞ്ഞാൽ യേശു ക്രിസ്തു എന്നേക്കും അവൻ വസിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ പാടുന്നത്, കർത്താവേ നിൻ രക്തശരീരങ്ങൾ കൈക്കൊണ്ട് ഭക്തരതായി മരിച്ചവർ കരുളണമേ, നല്ല ഓർമ്മ, നിന്റെ മഹത്വം ഉദിക്കുന്നാൾ നിൽക്കണം അവർ. അപ്പോൾ ഈ തിരിശരീര രക്തങ്ങൾ അനുഭവിക്കുന്നതിൻ്റെ ശക്തി മരിച്ച് രണ്ടാമത് ഉയർത്തെഴുന്നേറ്റാലും മനുഷ്യൻ്റെ ശരീരത്തിൽ കിടക്കും.